മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഉമ്മയുടെയും മറ്റു രണ്ടുപേരുടെയും ജീവൻ രക്ഷിച്ച ഷഹനയ്ക്ക് സ്കൂട്ടർ വാങ്ങി നൽകി കൽപ്പറ്റയിലെ സന്നദ്ധ പ്രവർത്തകർ. ഷഹനയെക്കുറിച്ച് മാതൃഭൂമി ന്യൂസ് നൽകിയ വാർത്ത കണ്ടാണ് കൃത്യം ഒരു മാസം തികയുന്ന ദിവസം സ്കൂട്ടർ കൈമാറിയത്. നമ്മൾ ഏത് നിമിഷമാണെങ്കിലും പോകും, നമ്മൾ ആ സമയത്ത് നമ്മൾ മരിച്ചു തന്നെ വിചാരിച്ചു, കാരണം ഇനി ജീവിതമല്ല, മുന്നോട്ടൊന്നുമില്ല എന്ന്. അപ്പോഴാണ് ആ ഭാഗത്ത് ജീവനോടുണ്ടായ കുറച്ച് ആൾക്കാർ രക്ഷപ്പെടുന്നുണ്ടത്. അപ്പം ഞാൻ ചോദിച്ചവരോട് താത്താ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന്. അങ്ങനെ ഞാൻ അമ്മച്ചിൻ്റെ കൈയും പിടിച്ചിട്ട്, സ്റ്റെപ്പൊന്നുമില്ല, ഒരു നാല് സ്റ്റെപ്പ് ഉണ്ടാവുള്ളൂ, നാല് സ്റ്റെപ്പ് കഴിഞ്ഞ് ഞങ്ങൾ ചളിക്കുണ്ടൊക്കെയാണ് വീഴുന്നത്. ചളിക്കുണ്ട് പറഞ്ഞാൽ കഴുത്തിൻ്റെ അത്രയും വരെ ചളിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എത്തി വീട് സൈഡ് പൊളിഞ്ഞതുകൊണ്ട് ഞങ്ങൾ ആ ഓട്ടോയിൽ കൂടെ ഞങ്ങൾ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടപ്പോൾ ആ മോനെ ഞാൻ പിടിച്ച്, അപ്പോത്തിന് വേറൊരു കുട്ടിയാ, ശരിക്കും എൻ്റെ മൂത്താപ്പാൻ്റെ പേരക്കുട്ടിയാണ്, അവനെ ഒഴിച്ച് വന്നിട്ടുണ്ടായിരുന്നു, അവനെ ഉമ്മച്ചിയും പിടിച്ച്. എനിക്ക് എവിടെയെങ്കിലും പിടിക്കണം, നല്ല നടക്കാൻ പറ്റുള്ളൂ, ഇവനെ ചളി ആയതും കൊണ്ട് എൻ്റെ കയ്യിലും പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് എൻ്റെ പാൻറ്റും ടീഷർട്ടും, അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പാൻറ്റിൽ നീ മുറുകെ പിടിക്കണം, എന്നെ വിടരുത്, പിടി കിട്ടുന്നില്ല, എൻ്റെ കാലിലും കൂടി പിടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പാൻറ്റും കാലും കൂടി മുറുകെ കൂട്ടി പിടിച്ചിട്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നു. ദുരന്തമുഖത്ത പകച്ചു നിൽക്കാതെ ഷഹന പ്രകടിപ്പിച്ച മനോധൈര്യം മാതൃഭൂമി ന്യൂസിലൂടെ ലോകമറിഞ്ഞത് ഓഗസ്റ്റ് 3-നായിരുന്നു. കൃത്യം ഒരു മാസം തികയുന്ന ദിവസം ദുരന്തത്തിൽ നഷ്ടമായ സ്കൂട്ടറിന് പകരം പുതിയ സ്കൂട്ടർ ഷഹനയുടെ വീട്ടുമുറ്റത്തെത്തി. ടി സിദ്ദിഖ് MLA പുത്തൻ സ്കൂട്ടർ കൈമാറി. ഷഹന ഒരു നല്ല മിടുക്കിയാണ്. ഷഹനയുടെ ദുരന്തമുഖത്തെ പ്രതികരണം, അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമാണ്. അത് അതിൻ്റെ ഒരു ഒരു കരുത്തുള്ള ഒരു പ്രതീകമാണ് ഷഹന എന്നുള്ളത്. ഷഹനയ്ക്ക് മിസ് ചെയ്ത എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ കൃത്യതയോടുകൂടി പുനരാവിഷ്കരിച്ചു കൊടുക്കാൻ പൊതുസമൂഹത്തിന് സാധിച്ചു. കൽപ്പറ്റ മുണ്ടേരിയിലെ വാടക വീട്ടിലാണ് ഷഹനയും കുടുംബവും ഇപ്പോൾ കഴിയുന്നത്. കേരള ബാങ്കിന്റെ കൽപ്പറ്റ ശാഖയിൽ ഷഹനയ്ക്ക് താൽക്കാലികമായി ജോലിയും ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വന്തം നാടും വീടും വിട്ട് വേറൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ആരെയും അറിയാത്ത ആൾക്കാർ, അങ്ങനെയൊക്കെയാണല്ലോ നമുക്ക്. പക്ഷെ ഇവിടെ വന്നിട്ട് ഒറ്റക്കായ ഒരു ഫീൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. കൽപ്പറ്റയിലെ സാമൂഹ്യ പ്രവർത്തകരായ മുസ്തഫയും നിയാസും മുൻകൈയെടുത്താണ് ഷഹനയ്ക്ക് സ്കൂട്ടർ എത്തിച്ചത്. മോളുടെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ കഴിഞ്ഞ മാസം 3-ാം തീയതി വന്ന റിപ്പോർട്ടിൽ ഇവൾ 2 കുട്ടികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങളിപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്ന അതൊരു ദൈവത്തിൻ്റെ കരങ്ങളായിട്ട് തന്നെയാണ്. കൽപ്പറ്റ ചേർത്ത് പിടിച്ചു, വ്യക്തികളല്ല, കൽപ്പറ്റ ശൈലിനെ ചേർത്ത് പിടിച്ചു. അതിജീവനത്തിൻ്റെ പാതയിൽ സർക്കാരിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും പിന്തുണ ഷഹനയ്ക്ക് ഉറപ്പ് നൽകിയാണ് MLA മടങ്ങിയത്. സൗകര്യപ്രദമായിട്ടുള്ള വീട് വരും. അവിടെ നമ്മൾ നമ്മുടെ കേവലം ഒരു സ്ട്രക്ചറലായ വീട് മാത്രമല്ല, അവിടെ നിങ്ങളുടെ ജീവിതം മുഴുവൻ തിരിച്ചു പിടിക്കാനുള്ള സിസ്റ്റത്തോട് കൂടിയിട്ടുള്ള വീടായിരുന്നു. അതുകൊണ്ട് അനുഷാണ്. മാതൃഭൂമി ന്യൂസ്, വയനാട്.